Hi friends, Techni oda pudhiya video ilke ellavarkum swagatham. Appo nammal ithra divasam videos on upload cheyan pattunnilla, exam ke irunnu. Appo innalathe rode ella exam kaniyu. Appo nammal innoru pudhiya video cheyan vechu. Appo nammal cheyan pona video oru insurance kurichittanu. Ellarum irikkunna insurance oru tech channel enda insurance cheyane nokkum. Adiru mobile insurance kurichana parichayapadunne. Appo nammal ellavarum Flipkart innum Amazon innum okka phone medikkana aalgaranu. Flipkart la nammal phone edukkanange Flipkart inde oru insurance undu. Amazon ആണെങ്കിൽ എക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇൻഷുറൻസ് ആണ്. എക്കോന് കുറെ ഇൻഷുറൻസുകൾ ഉണ്ട്, കാർ ഇൻഷുറൻസ്, മൊബൈൽ ഇൻഷുറൻസ്, ബൈക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് മൊബൈൽ ഇൻഷുറൻസ് കുറിച്ചാണ്. അപ്പൊ നമുക്ക് മൊബൈൽ ഇൻഷുറൻസ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഇതാണ് നമ്മുടെ എക്കോന്റെ വെബ് പേജ് വരുന്നത്. അപ്പോൾ നമ്മൾ വെബ് പേജ് നോക്കുമ്പോൾ ഇതേ പ്രൊഡക്റ്റ് ക്ലെയിംസ് കാർ ബൈക്ക് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാർ ബൈക്കിനാണ് മെയിനായിട്ട് ഇൻഷുറൻസ് അവർ പറയണത്. എക്കോൻ്റെ ഇൻഷുറൻസ് മെയിനായിട്ടുള്ളത് കാറിന് ബൈക്കിനാണ്. നമുക്ക് മൊബൈൽ ഇൻഷുറൻസ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ക്ലെയിംസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ റിപ്പയേഴ്സ് എന്നുള്ള പരിപാടിയാണ് ഇതിൽ കാണുന്നത്. മൊബൈൽ ഇൻഷുറൻസ് എക്കോൻ്റെ വെബ്സൈറ്റ് വഴി എടുക്കാൻ പറ്റില്ല. നമുക്കത് എങ്ങനെ കിട്ടുന്നത് ആമസോൺ വഴി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആമസോൺ എടുത്തിട്ട് എങ്ങനെയാണ് കിട്ടണതെന്നൊക്കെ നോക്കാം. അപ്പോൾ ആമസോണിൽ നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫോൺ എടുത്തതാണ്, ആമസോണിൽ നിന്ന് ഫോൺ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ 1+7 ഈ ഇടയ്ക്കാണ് എടുത്തത്. ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൻ്റെ സമയത്താണ് ഞാൻ എടുത്തത്. അപ്പോൾ എക്കോൻ്റെ ഒരു ഇൻഷുറൻസ്, ഒരു സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ഇൻഷുറൻസ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോണത്, ഇതിലിപ്പോൾ വരാൻ പോണത്, ഇപ്പോൾ നമ്മുടെ എക്കോ ഇൻഷുറൻസ് എവിടെയാണെന്നൊക്കെയാണ് കാണിച്ചു തരാൻ പോണേ. അപ്പോൾ ഇത് ഇവിടെ നോക്കിയാൽ കാണാം. 1 ഇയർ എക്കോ ഇൻഷുറൻസ് ഡാമേജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു പ്ലാനാണ് നടക്കണേ. ഡാമേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ്. കുറച്ചും കൂടിയും നമ്മുടെ സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിലെന്ന് പറയുമ്പോൾ ഡ്രോപ്പ് ചെയ്താലൊക്കെ സ്പില്ല് ചെയ്ത് ആക്സിഡൻറ്റ് ഡാമേജ് ലിക്വിഡ് ഡാമേജ് ഒക്കെ ഇതിനും കവറേജ് ഉണ്ട്. പിന്നെ ഫോൺ എടുത്തിട്ട് പോയാൽ അങ്ങനത്തെ പരിപാടിക്ക് മാത്രമാണ് കവറേജ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തതിൻ്റെ ക്ലെയിം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ മൊബൈൽ റിപ്പയർ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് കാണിച്ചുതരാം. എന്ന് പറഞ്ഞാൽ ഞാൻ 1+7 ക്ലെയിം എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മുൻകൂട്ടി തന്നെ. അത് നമ്മുടെ നമ്പർ വെറുതെ ലോഗിൻ നമ്പർ കൊടുക്കാൻ ഒരു OTP വരും. വെരിഫിക്കേഷൻ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം പിക്കപ്പ് ചെയ്യും, പിന്നെ ഫാസ്റ്റ് ഡെലിവറി ഒക്കെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനായിട്ട് അവർ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് തരുന്നതാണ് പറയണേ. പക്ഷേ നമ്മൾ വിക്ക സ്ഥലത്തേക്കും ഇവരുടെ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് വന്ന് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളായിരിക്കും ഭൂരിഭാഗം. അപ്പോൾ അവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ചെയ്യണേ നമ്മൾ പറയണേ. അപ്പോൾ ഇതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഞാൻ എടുത്ത ഫോൺ October 2 ആയിട്ടൊക്കെയാണ് എടുത്തതാണ്. ഫോൺ എടുത്ത് കുറച്ച് അതിന് മുമ്പാണ് എനിക്ക് ഇൻഷുറൻസ് കിട്ടിയത്, 2 അപ്പോൾ ഒരു മെസ്സേജ് വരലാണ് ഇതിൻ്റെ ഒരു പ്രോസസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ ഫോൺ എടുത്തു, അത് കഴിഞ്ഞൊരു മെസ്സേജ് വരും, എക്കോ ഉണ്ടെങ്കിൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് റിപ്പയർ മൊബൈൽ അടിക്കാം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവരുടെ, ഫോൺ ഓൺ ആവുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോണത് എൻ്റെ സ്ക്രീൻ പൊട്ടിയെന്നുള്ള ടൈപ്പായിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഫോൺ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ അടുത്ത ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ് കൊടുക്കലാണ്, അടുത്തുള്ള ഡേറ്റാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഡേറ്റ് കൊടുക്കാണ്. ഇതൊരു ഡെമോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരണത്, കാണിച്ചു തരണത് എങ്ങനെയാണ്, എന്നിട്ടാണ് ഉണ്ടായതെന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ റഫായിട്ട് വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം, എങ്ങനെയാണ് ഫോൺ പൊട്ടിയതെന്നുള്ളതൊക്കെ പറയാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിപ്പോൾ നമ്മുടെ പിൻകോഡ് അടിക്കേണ്ട ഓപ്ഷനാണ് വന്നേക്കണേ. അപ്പോൾ ഇതിൽ നമുക്കറിയാം നമ്മുടെ ഇവിടേക്ക് ലൊക്കേഷൻ ഉണ്ടോ, നമ്മുടെ ഇവിടേക്ക് ഇവർ വന്ന് പിക്കപ്പ് ചെയ്യുമോ എന്നുള്ള കേസൊക്കെ അറിയാം. പിക്കപ്പ് ചെയ്യുമോ എന്ന് നമുക്കുള്ള കേസ് അറിയാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം നെക്സ്റ്റ് പേജ് അടിക്കുമ്പോൾ വരുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് പിക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ അവരൊരു വേറൊരു പരിപാടി വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ക്യാഷ് നമുക്ക് തരും, നമ്മുടെ അക്കൗണ്ടിലേക്ക് തരും. അതിനുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് എ ഫോട്ടോ ഓഫ് മൊബൈൽ, ചൂസ് എ പേയ്മെൻറ്റ്, അഡ്വാൻസ് ക്യാഷ്, അത്രയുള്ള പരിപാടി. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് ഇല്ല, നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചിട്ടില്ല എന്നുള്ള ടൈപ്പായിട്ട് പറയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്കറിയാം ഒരു സ്പെയർ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ആയിട്ട് വെച്ച് ആയിരിക്കും ഒരു നമ്മുടെ ഫോൺ ലോഗിൻ ചെയ്യുക, എന്ന് വെച്ചാൽ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അതിപ്പോൾ ഒരു SMS വന്നിട്ടാണ് ലോഗിൻ ചെയ്യലാവുക നമ്മുടെ ഫോൺ നമ്പറേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക, സ്ക്രീൻ ഗാർഡൊക്കെ റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ IMEI നമ്പർ, നമ്മൾ *06 എന്നുള്ള ഒരു കോഡ് അടിച്ച് കഴിഞ്ഞിട്ട് IMEI നമ്പർ നമ്മൾ സാധനം എടുക്കുന്ന പോലെ എടുക്കുക. അത് കഴിഞ്ഞിട്ട്
ആ ഫോണിൽ നിന്ന് നമ്മുടെ സ്ക്രീൻ പൊട്ടിയേൻ്റെ ഫോട്ടോ, ഐ എം എ നമ്പറും കൂടി ഉൾപ്പെടുന്ന ഒരു ഫോട്ടോ ചെയ്യാം. ആ ഫോട്ടോ ആണെങ്കിൽ അതുപോലെ തന്നെ ബാക്ക് ഭാഗം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഇപ്പോൾ ഒരു വിധത്തിലൊക്കെ കഴിഞ്ഞു എന്നുള്ള ടൈപ്പായിട്ട് പറയണേ. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു വെരിഫിക്കേഷൻ ഉണ്ട്. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കുന്നില്ല, നിങ്ങൾക്കിത് പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റേക്ക് നമുക്ക് പോകണില്ല, ഇതിൽ തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നെക്സ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരിക്കും നമ്മൾ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് ഇത് പറയാമെന്നുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിക്കവരും ഇതറിയണില്ല ഇങ്ങനത്തെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ലൊക്കേഷൻ ഇല്ല എന്നതിനെ കാണുമ്പോഴേക്കും നമ്മൾ പിന്നെ ഇതൊന്നും പിന്നെ ചെയ്യണില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുക പിന്നെ ഒരു പരിപാടിയൊന്നും ഇല്ല എന്നാണ്. പക്ഷെ ഒരു അഡ്വാൻസ് ക്യാഷ് എന്ന് പറഞ്ഞ നല്ലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ വിക്കവരും ആമസോണിൽ നിന്നൊക്കെ ഫോൺ എടുക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്കിപ്പോൾ അക്കൗണ്ട് ഇൻഷുറൻസ് ഒക്കെ ചിലപ്പോൾ അപ്ലൈഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, എന്തെങ്കിലും ആരുടെങ്കിലൊക്കെ ഫോൺ ഇങ്ങനെ സ്ക്രീനൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്, അക്കൗണ്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ സ്ക്രീൻ പൊട്ടിയിട്ട് അവന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് നോക്കിയപ്പോൾ ഇവിടേക്ക് പിക്കപ്പ് ഓപ്ഷൻ ഇല്ലാന്ന് കണ്ടപ്പോൾ തന്നെ അവനെ പരിപാടി അവിടെ വെച്ച് നിർത്തി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കണേ. പിന്നെ നോക്കിയപ്പോൾ പുതിയൊരു ഓപ്ഷൻ കണ്ടതാണ്, ഇപ്പോൾ അഡ്വാൻസ് ക്യാഷ് എന്നുള്ള പരിപാടിയൊക്കെ. വിക്കവർക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു കേസൊക്കെ. അപ്പോൾ അത് നിങ്ങളിലായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉഡായിപ്പാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേക്ക് ഫോട്ടോ ഒരു സ്ക്രീൻ പൊട്ടിയതിൻ്റെ ഫോട്ടോ ഐ എം എ നമ്പർ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവരെന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്കോ എന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഫേക്കാണ്, നിങ്ങൾക്ക് അഡ്വാൻസ് ക്യാഷ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിക്കവരും ഫേക്കായിട്ട് ഈ പരിപാടി ചെയ്യും, പക്ഷെ അതിൽ കിട്ടില്ല. ഒറിജിനലായിട്ട് സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട് അക്കൗണ്ട് ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അഡ്വാൻസ് ക്യാഷ് എന്തായാലും തരും. നിങ്ങളുടെ പിക്കപ്പ് ലൊക്കേഷൻ ഇല്ലെങ്കിൽ അഡ്വാൻസ് ക്യാഷ് എന്തായാലും തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.